ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ജസ്ന മജീദ്. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളെ? സത്യം പറഞ്ഞ് പലരും പരാതി പറയാൻ തുടങ്ങി. എന്താണ് നാട്ടിലെത്തിയിട്ട് ഒരു വിവരമില്ലല്ലോ, തിരക്കാണോ എന്നൊക്കെ. ഇപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. രാവിലെ 10 മണിയാകുമ്പോഴത്തേക്കും തന്നെ എല്ലാ പണികളും കഴിച്ചിട്ട് ഞങ്ങൾ പോയോണ്ടിരിക്കണേ ഡ്രസ്സ് എടുക്കാനാണ്. ഇപ്പോൾ ഞങ്ങൾ സ്ഥിരമായി വിളിക്കുന്ന ഓട്ടന്നെയാണ് ഞങ്ങൾ ഫാമിലിയും കൂടിയാണ്. അമ്മദക്കാൻ്റെ ഓട്ടർഷയിലാണ് ഞങ്ങൾ പോയോണ്ടിരിക്കണത്. ഞാനും ഉമ്മി നിസ്നിയുണ്ട്. നിസ്നാനെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇക്കാൻ്റെ അനിയൻ്റെ വൈഫാണ്. അങ്ങനെ ഞങ്ങൾ പെരുമ്പിലാവിലുള്ള നെബ പറഞ്ഞ ഡ്രസ്സ് കടയിലേക്കാണ് പോയോണ്ടിരിക്കണത്. ഞാൻ ഇപ്രാവശ്യം മസ്കറ്റിലേക്ക് പോകുമ്പോൾ നെബയിൽ നിന്നാണ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. വീഡിയോ ഞാൻ അന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറുമ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഡ്രസ്സൊക്കെ നോക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും തിരക്കായി തുടങ്ങി. വിഷയമാണ് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് ഒഴിവൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടിലെത്തിയൊരു ഉച്ചമയക്കൊക്കെ കഴിഞ്ഞ് 4 മണിക്ക് ശേഷമാണ് ഞങ്ങൾ അടുക്കളയിൽ കയറിയത്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വെജിറ്റബിൾ ബോണ്ടേ, പിന്നെ ഉള്ളിപ്പച്ചി, പിന്നെ നൂൽപുട്ടും മുട്ടക്കറിയാണ്. അപ്പോൾ നൂൽപുട്ട് നിസ്ന ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അവളിപ്പോൾ മാവൊക്കെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാനും ബജ്ജി ഐറ്റംസ് ഉണ്ടാക്കാനൊക്കെ കൂടി നിന്നു. അപ്പോൾ ഒരാളിൽ കൂടെ ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ സഹായകമായിട്ടുള്ള ഒരു ഇതാണ്. കാരണം വേഗം പണികളൊക്കെ കഴിയും, ഒറ്റയ്ക്ക് ആകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ടൈം വേസ്റ്റ് ആവുന്നതും പോണതൊക്കെ. അങ്ങനെ വേഗം തന്നെ ഒരു 6:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങളെ പണികളൊക്കെ വേഗം കഴിച്ചു വന്നിട്ട് എന്നും ഓരോ തിരക്കായ കാരണം വീഡിയോ ഇടാനൊന്നും പറ്റിയിരുന്നില്ല. പിന്നെ റേഞ്ചിൻ്റെ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് വീഡിയോ അപ്ലോഡിങ്ങൊക്കെ വളരെ ലേറ്റായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് കുറച്ച് ഇൻട്രസ്റ്റ് കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 6:30 ആകുമ്പോഴത്തേക്കും ബാങ്ക് കൊടുത്തു. നോമ്പ് തുറ അൽഹംദുലില്ല കഴിഞ്ഞു. അതിനുശേഷമാണ് ഞങ്ങൾ ഡ്രസ്സ് എടുത്തതൊക്കെ കാര്യമായിട്ട് നോക്കിയത്. ഞാൻ തടിയുള്ള ആളായ കാരണം കുറച്ച് ഷിഫോൺ ടൈപ്പിൽ വരുന്ന ചുരിദാറാണ് എടുത്തത്. ഇപ്പോൾ ഇങ്ങനെ ട്രെൻഡായിട്ട് പോയോണ്ടിരിക്കുന്നത് ഈ ഫ്ലോറൽ പ്രിൻറ്റിങ്ങൊക്കെ വരുന്ന ഷാളുള്ള ചുരിദാറല്ലേ. അപ്പോൾ ഞാനൊരു വിധം എല്ലാവരുടെ അടുത്തും കണ്ടു. അപ്പോൾ ഈ ഒരു ഡിസൈൻ നല്ല ഇഷ്ടമായ കാരണം ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പാണ് എടുത്തത്. പിന്നെ ഞാൻ സാധാരണ ഇടാൻ വേണ്ടിയിട്ട്, അതായത് പെരുന്നാളിന് നമ്മൾ കുളിച്ചിട്ട് ഒരു പുതിയതൊക്കെ ഇടുമല്ലോ, അപ്പോൾ ഞാനൊരു ടോപ്പ് എടുത്തു. അത് കഴിഞ്ഞിട്ട് നിസ്നാൻ്റെ ഡ്രസ്സാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ കുറച്ച് ലെങ്തി ഗൗൺ ടൈപ്പ് പോലത്തെ ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഐസാമും കുട്ടനെ 2 ചുവട്ട് ഡ്രസ്സ് ഉറത്തു. അതും അൽഹംദുലില്ല നല്ല ഡ്രസ്സായിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ കുറച്ച് കമ്പിപ്പുത്തിരിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നത്. വിഷയമല്ലേ, അപ്പോൾ നമുക്കൊന്ന് അത് ആഘോഷിച്ച് കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഐസാമിന് നല്ല ഇഷ്ടമായി പൂത്തിരിയൊക്കെയാണ്. ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, നല്ല ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അത് ചെറുതായിട്ടൊന്ന് കത്തിച്ച്, അങ്ങനെ ഒരു ഇതുവരെ ഞാനിവിടെ വന്നിട്ട് അങ്ങനെ പടക്കമൊന്നും പൊട്ടിച്ചിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കുട്ടിയുള്ളതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.